So hello guys, welcome back. Appa guys, innathe video channel nammada sondam Raistar face reveal. Charamaanannu kaludi chagayannu kanda kanale kattattillengil poranum. അപ്പോൾ ജയ്മാരെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ റെയ്സ്റ്റാറിൻ്റെ ഫേസ് റിവീൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റെയ്സ്റ്റാർ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഫേസ് റിവീൽ ചെയ്തു, അല്ലെങ്കിൽ ഇവരെ എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവൻ്റെയൊക്കെ എന്തെങ്കിലും പരിപാടിയാണ്, അല്ലെങ്കിൽ നിനക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ വീഡിയോ ഫുള്ളായിട്ട് വെച്ചത് അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുവരെ നമ്മുടെ റെയ്സ്റ്റാർ ഒരു സ്ഥലത്ത് പോലും ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ റെയ്സ്റ്റാർ നിൽക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോലും റെയ്സ്റ്റാർ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, പിന്നെ എവിടുന്ന് ഫേസ് റിവീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ കുറേ കുറേ ചോദ്യങ്ങൾ കുറേ പേരുടെ മനസ്സിൽ കാണും. അപ്പോൾ ഇപ്പോൾ റെയ്സ്റ്റാറിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയുടെ ഇടയിൽ നമ്മൾ ആ ഒരു ഫേസ് റിവീൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേവരെ ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. അതായത് ഇതുവരെ നമ്മുടെ ഫേസ് റിവീൽ നമ്മുടെ റെയ്സ്റ്റാർ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, വോയിസ് റിവീലും ചെയ്തിട്ടില്ല. പിന്നെ എവിടുന്ന് നമ്മുടെ റെയ്സ്റ്റാറിൻ്റെ ഫേസ് റിവീൽ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റെയ്സ്റ്റാറിൻ്റെ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പിൽ റെയ്സ്റ്റാർ മിക്കപ്പോഴും ആക്റ്റീവാണ്. ഞാൻ നോക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഓൺലൈനിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ആരെയൊക്കെ ചോദിച്ച് വാട്സപ്പിൽ ഒന്ന് ആരെയും ചോദിച്ച് പുള്ളിക്കാരൻ്റെ നമ്പർ തരാമോ എന്ന് ചോദിക്കരുത്. കാരണം പുള്ളിക്ക് എന്നും തന്നെ കുറേ കുറേ മെസ്സേജസ് പോകുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരനൊരു എന്താ ഒരു ഇതാണ്. അതായത് പുള്ളിക്കാരൻ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ശല്യമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം ഒരു ലോഡ് മെസ്സേജ് വരിക നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത്, അതിനനുസരിച്ച് ഫോൺ ഹാങ് ആകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരും. അപ്പോൾ എന്താ റെയ്സ്റ്റാർ ആ ഒരു സ്പോട്ടിൽ തന്നെ ബ്ലോക്ക് അടിക്കും. അപ്പോൾ എല്ലാവരും ബ്ലോക്ക് അടിക്കും. അപ്പോൾ ആരും നമ്പർ ചോദിക്കി വരരുത്. അപ്പോൾ അത്രേ നിങ്ങൾക്ക് അല്ലെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. അതായത് റെയ്സ്റ്റാറിന് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെയല്ലേ, നിങ്ങൾക്ക് ഇത്ര ഒരു ലോഡ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റെയ്സ്റ്റാറിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരിക. അതുപോലെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് റെയ്സ്റ്റാർ റിപ്ലൈ ആകുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുള്ളിക്കാരനെ ഹേറ്റർ ആവും. അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റെയ്സ്റ്റാറിൻ്റെ ഫേസ് റിവീലിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായി തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടിരുന്ന ബെല്ലേക്കും കൂടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു ഓൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ആ ഒരു ബെല്ലേക്കൺ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റെയ്സ്റ്റാറിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് റിവീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്നോ ഇതൊന്നും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. എന്തെന്ന് വെച്ചാൽ റെയ്സ്റ്റാറിൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വാട്സപ്പിൽ ഇപ്പോൾ റെയ്സ്റ്റാറിട്ടിരിക്കുന്ന ഡി പി അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചറാണ് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ റെയ്സ്റ്റാറിനെ പോലെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം റെയ്സ്റ്റാർ ഇതുവരെ ഫേസ് റിവീലും ആവുമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു, അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് ഇത് റെയ്സ്റ്റാറാണ് അല്ലെങ്കിൽ ഇത് റെയ്സ്റ്റാറിൻ്റെ ഫേസ് റിവീലാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ചെയ്ത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, അതായത് ഇതുവരെ നമ്മൾ റെയ്സ്റ്റാർ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ റെയ്സ്റ്റാറിൻ്റെ വാച്ച് നമ്പർ കുറേ പേരുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതുവരെ റെയ്സ്റ്റാറിനെ ബ്ലോക്ക് ആക്കാത്ത കുറേ പേരുണ്ട്, അല്ലെങ്കിൽ റെയ്സ്റ്റാറിന് ഇതൊരു മെസ്സേജ് അയക്കാത്തവരുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നമ്പർ മാത്രമായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ കാണും. അപ്പോൾ റെയ്സ്റ്റാറിനെ നൈസായിട്ട് അറിയാനും പറ്റും. പക്ഷേ ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യമാണ് ഇത് റെയ്സ്റ്റാർ ആണെങ്കിൽ, അല്ലെങ്കിൽ റെയ്സ്റ്റാർ ആണെങ്കിൽ റെയ്സ്റ്റാർ തന്നെ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തരുമായിരിക്കും ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ റെയ്സ്റ്റാർ ആ ഒരു സമയത്താകുമ്പോൾ, അല്ലെങ്കിൽ റെയ്സ്റ്റാറിന് ഇഷ്ടമുള്ള സമയത്ത് പുള്ളിക്കാരൻ്റെ ചാനലിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫേസ് റിവ്യൂ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫേക്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ പരത്താതിരിക്കുക. പക്ഷേ ഇത് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 90%, അല്ലെങ്കിൽ ഒരു 50-80% എനിക്ക് വേണം ഉറപ്പിക്കുക ഇത് റെയ്സ്റ്റാർ ആണെന്ന്. അപ്പോൾ എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ റെയ്സ്റ്റാർ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതായിരിക്കും നമ്മുടെ ഈ ഒരു റെയ്സ്റ്റാർ ഈ ഒരു ഫോട്ടോ കണ്ട ആൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം റെയ്സ്റ്റാറിൻ്റെ ഫേസ് റിവീൽ ഒന്നും കൂടെ കാണിക്കുകയാണ് ഞാനിവിടെ. അപ്പോൾ ഇത് പുള്ളിക്കാരൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ എൻ്റെ നമ്പർ, പുള്ളിയുടെ നമ്പർ എൻ്റെ ഈ കിടപ്പുണ്ട്, ഇതുവരെ ബ്ലോക്കൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നതെന്ന് എനിക്കൊരു പിടിയില്ല, കാരണം ഇത്ര ഒരു പൊട്ട യൂട്യൂബറിൻ്റെ വീഡിയോ ഒന്നും റെയ്സ്റ്റാർ കാണാൻ പോകുന്നില്ല. എങ്കിൽ കാണുകയാണെങ്കിൽ പുള്ളിക്കാരൻ വന്ന് കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുമായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. പ്ലീസ്, നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് അറിയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനും, അല്ലെങ്കിൽ ഇതാണ് റെയ്സ്റ്റാർ എന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. റെയ്സ്റ്റാറാണെന്ന് എനിക്ക് ഉറപ്പില്ല, ഒരു 90% വേണം നമുക്ക് ഉറപ്പിക്കാമെന്നൊക്കെ ഉള്ളൂ.
അപ്പോൾ ഗൈസ് വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വേറൊരു കാര്യങ്ങളുണ്ട്, ആരും എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് റെയിസ്റ്ററിൻ്റെ നമ്പർ ചോദിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് പുള്ളിക്കാരൻ ഭയങ്കര ശല്യമായിപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരാൾ മെസ്സേജ് അയക്കും നമുക്ക് ദേഷ്യം വരത്തില്ല, അപ്പോൾ അങ്ങനത്തെയൊക്കെ ആയിപ്പോൾ. അപ്പോൾ ആരും എന്നോട് നമ്പർ ചോദിച്ച് വരാതിരിക്കുക. അപ്പം ചെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ തെറിയൊന്നും വിളിക്കരുത്, കാരണം ഇത് റെയിസ്റ്റാർ ഫാൻസ്. തെറി വിളിക്കരുത്, അല്ലെങ്കിൽ തെറി വിളിക്കാൻ കാരണമൊന്നുമില്ല. അത് റെയിസ്റ്റാർ ആണോന്നും എനിക്കറിയത്തില്ല. അപ്പോൾ റെയിസ്റ്റാർ ആണെങ്കിൽ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞോളും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ബെല്ലിക്കും കൂടെ കാണാനും സാധിക്കും. സോ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും സെറ്റാക്കാനും ശ്രമിക്കാം വരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയ വീഡിയോ എന്നായിരിക്കും. എല്ലാ മജ്ജന്മാർക്കും ബൈ ബൈ.